അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു ബ്രെഡ് സമൂസയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ബ്രെഡ് സമൂസയ്ക്ക് ആവശ്യമായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ബ്രെഡ്, ചിക്കൻ ചോപ്പ് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, അതുപോലെ തന്നെ രണ്ട് സവാള എടുത്തിട്ടുണ്ട്, അതും പൊടിയായി അരിഞ്ഞത്, രണ്ട് പച്ചമുളക് പൊടി അരിഞ്ഞു വെച്ചത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാൻ നോക്കിയാലോ. ചട്ടി ചൂടായ ശേഷം നമ്മൾ സവാള വഴറ്റി എടുക്കുകയാണ്. നമ്മൾ സവാള ഒന്ന് വഴറ്റി എടുക്കണേ, ഓരോന്ന് ഓരോന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇഞ്ചി വെളുത്തുള്ളി, അതുപോലെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക്, ചോപ്പ് ചെയ്ത ചിക്കൻ, ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. നന്നായി വാടിയിട്ടുണ്ട്. നമുക്കിതിൽ ചേർക്കണ മസാല, ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ചേർക്കണ മസാല ഓപ്ഷനിലാണ്. ഓരോരുത്തർക്കും മുളക് പൊടി, മഞ്ഞപ്പൊടി ഇഷ്ടത്തിനനുസരിച്ച് എരിവിന് ചേർക്കാം. അതേസമയം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. എന്താ പറഞ്ഞാൽ മല്ലിയിലൊക്കെ ഓപ്ഷനിലാണ് ഇഷ്ടമുള്ളത്. ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓരോന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കണേ. ഫില്ല് ചെയ്തതിന് ശേഷം നാല് വശത്തേക്കും മൈദ കൊണ്ട് ഉണ്ടാക്കിയ പശ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒട്ടിക്കുകയാണ്. ബ്രെഡ് സ്റ്റീം ചെയ്തുകൊണ്ട് അതിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കാം. പാൻ ചൂടായ ശേഷം നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടർ ഇതിലേക്ക് ഇടണേ. നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെച്ച് ടോസ്റ്റ് ചെയ്യണേ. ഇത് ചിലപ്പോൾ അടർന്നു പോരാൻ ചാൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊന്നുകൂടി ഇതുമാതിരി പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിന്നോളൂ. മറിച്ചിടണേ. തീ കുറച്ചിട്ട് വേണം അത് ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ ബ്രെഡല്ല സാധനം, പെട്ടെന്ന് അത് ഇതായിപ്പോൾ കരിഞ്ഞോ. ഇതാ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ബ്രെഡ് സമൂസ റെഡി ആയിട്ടുണ്ട്.